സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഏഷ്യ 42:1 മുതൽ 7 വരെ രണ്ടാം ഏഷ്യ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥഭാഗത്തിൽ, അതായത് 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങളിൽ വിടരുന്ന സഹനദാസിന്റെ 4 ഗീതങ്ങളിൽ ഒന്നാമത്തേതാണത്. ആരെക്കുറിച്ചാണ് പ്രവാചകൻ ഈ ഗീതങ്ങളിൽ സംസാരിക്കുന്നതെന്ന് തികച്ചും വ്യക്തമായ ഒരു കാര്യമല്ല. ഏഷ്യ 41:8 മുതൽ 10 വരെയും 42:1 ചേർത്ത് വായിച്ചാൽ അത് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്നതാകാം എന്നൊരു സൂചന കിട്ടും. പക്ഷേ അതൊരു അസന്ധിഗ്ധമായ ഉത്തരമല്ല. സഹനദാസന്റെ ഗീതങ്ങളുടെ സൗന്ദര്യം ഈ അർത്ഥവൈവിധ്യം, മൾട്ടിവാലൻസ് തന്നെയാണ്. അത് എക്കാലത്തും ഏത് വ്യക്തിയെയും സമൂഹത്തെയും സ്പർശിക്കുന്ന അനുഭവങ്ങളായി നമുക്ക് വായിച്ചെടുക്കാനാകും. ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും സമൂഹങ്ങളും കടന്നുപോകേണ്ട വിളിയും ഏറ്റെടുക്കേണ്ട നിയോഗങ്ങളുമാണതിൽ. അതിനാൽ തന്നെ സഹനദാസിന്റെ പ്രവചനങ്ങളെല്ലാം അതിന്റെ പരിപൂർണതയിൽ ക്രിസ്തുവിലാണ് പൂർത്തീകരിക്കപ്പെടുന്നതെന്ന് സഭ മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ടാം ഏഷ്യ എന്ന ഗ്രന്ഥഭാഗത്ത് വിരിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് മിഷ്പാത്, ദൈവിക നീതി എന്നത്. അത് സർവ്വസൃഷ്ടിയിലും നടമാടുന്ന ക്രമീകരണമാണ്. എല്ലാത്തിന്റെയും സമഗ്രത നിശ്ചയിക്കുന്ന ഒരു സാർവത്രിക ദൈവിക ക്രമമാണത്. അത് കരുണാർദ്രമായ നീതിയാണ്, കമ്പാഷനേറ്റ് ജസ്റ്റിസ്. ആ വാക്കിന്റെ അതേ പേരിൽ നിന്ന് വിരിയുന്ന മറ്റൊരു വാക്കുണ്ട്, ഷോപ്തെ, ഷോഫത്ത് എന്നൊക്കെ. അധികാരികളെയും ന്യായാധിപന്മാരെയും സൂചിപ്പിക്കുന്ന പദങ്ങൾ. ലോകാധികാരങ്ങളും ലോകത്തിന്റെ വിധിയാളന്മാരും പ്രതിനിധാനം ചെയ്യുന്ന വ്യവസ്ഥകൾക്ക് തികച്ചും ബദലാണ് ദൈവിക നീതിയുടെ ക്രമം, മിഷ്പാത്. ഇന്നലെ ജെറുസലേമിലേക്ക് എത്തിച്ചേർന്ന രണ്ട് പ്രദക്ഷിണ വഴികളും മറ്റൊന്നായിരുന്നില്ല നമുക്ക് പഠിപ്പിച്ചു തന്നത്. ദൈവിക നിയമം, തോറ, ഹൃദയപൂർവ്വം പാലിക്കുന്നവർ ഈ ദൈവിക ക്രമത്തിന്റെ സംസ്ഥാപകരാകും, മിഷ്പാത് എന്ന് മനസ്സിലാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് സഹനദാസൻ, കർത്തൃദാസൻ, എബേദിയാവേ എന്ന് പറയുന്ന ഈ ബോധം സർവ്വലോകത്തിനും ഈ നീതിയെ പകർന്നു കൊടുക്കുന്നവനായിട്ട് ദൈവത്താൽ നിയുക്തനായിട്ട് നാം മനസ്സിലാക്കുന്നത്. ദൈവം അവനെ തന്റെ പ്രിയദാസനായി വിളിച്ചടുപ്പിക്കുന്നു. ദൈവം അവനിൽ ആനന്ദിക്കുന്നു. തന്റെ ആത്മാവിനെ അവനിൽ ചൊരിയുന്നു. സഹനദാസന്റെ ശക്തിയുടെയും നിയോഗങ്ങളുടെയും ഉറവിടം ദൈവം തന്നെയാണ്, ദൈവം മാത്രമാണ്. ലോകത്തിന് നീതിയും സമാധാനവും സ്ഥാപിക്കാൻ സഹനദാസൻ വിളിക്കപ്പെടുന്നത് അധികാരങ്ങളുടെയും ശക്തിപ്രകടനങ്ങളുടെയും ബലം കൊണ്ടല്ല. ഒന്ന് ആഴത്തിൽ ശ്രദ്ധിച്ചാൽ അവൻ തന്നെയും അനീതികൾക്ക് ഇരയായവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. അതുകൊണ്ട് തന്നെ തകർന്നവരെ ഉൾക്കൊള്ളാനും വീണ്ടെടുക്കാനും സുഖപ്പെടുത്താനും അവൻ എളുപ്പമാണ്. ചതഞ്ഞ ഞാങ്ങണ അവൻ ഒടിക്കുന്നില്ല, പുകയുന്ന തിരിയെ കെടുത്തുന്നുമില്ല. മത്തായി 12:20 മുതൽ നാഥനെക്കുറിച്ച് ഈ ചിത്രം വരച്ചു ചേർക്കുമ്പോൾ സാബത്ത് നിയമങ്ങൾ കാരുണ്യത്തിൽ അനുഷ്ഠിക്കപ്പെടേണ്ടതാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു പാഠഭാഗമായിരുന്നു അതെന്ന് ഓർക്കണം. ക്രിസ്തു തന്നെയാണ് ദൈവത്തിന്റെ സാബത്ത്, ക്രിസ്തു തന്നെയാണ് ദൈവത്തിന്റെ കാരുണ്യ പൂർണിമ. തകർന്നടിഞ്ഞവരെയും തളർന്നവരെയും തന്നിലേക്ക് ഉയർത്തുന്ന ദൈവച്ചോലയാണ് ക്രിസ്തു. മത്തായി 11:28 മുതൽ 30 വരെ അവർക്ക് വിശ്രമം അരുളുന്ന ദൈവച്ചോല. അതുകൊണ്ട് തന്നെ നീതിയിലും കാരുണ്യത്തിലും അധിഷ്ഠിതമായ ഒരു ആത്മസൗന്ദര്യം കൊണ്ടാണ് സഹനദാസൻ സർവ്വലോകത്തെയും ദൈവത്തിലേക്ക് ആകർഷിക്കുന്നത്. കുരിശിൽ താൻ ഉയർത്തപ്പെടുമ്പോൾ താൻ സർവ്വലോകത്തെയും തന്നിലേക്ക് ആകർഷിക്കുമെന്ന് നാഥൻ പറഞ്ഞിട്ടുമുണ്ടല്ലോ, യോഹന്നാൻ 12:32. സഹനദാസൻ സർവ്വലോകത്തിനും ഒരു ഉടമ്പടിയുടെ അടയാളമായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ സർവ്വജനതകൾക്കും രാഷ്ട്രങ്ങൾക്കും, എത്നോസും ലാവോസും. ദൈവത്തിന്റെ സഹനദാസന്മാരാകുന്ന ഈ ജനത ദൈവത്തെ പോലെ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. വീണവരെയും താണവരെയും ദരിദ്രരെയും സവിശേഷമായി സ്നേഹിക്കുന്ന ദൈവത്തിന്റെ അതേ മുഖമുദ്ര തന്നെയാണ് ഇവർക്കും. ഈജിപ്തിൽ നിന്ന് അടിമകളെ വീണ്ടെടുത്തു കൊണ്ടുവന്ന ദൈവത്തിന്റെ രക്ഷയെ അനുഭവിച്ചവർ തങ്ങളുടെ അടിമകളെ കെട്ടഴിച്ചുവിടാനും മോചിപ്പിക്കാനും ബാധ്യസ്ഥരാകുന്നു. പെസഹായുടെ യഥാർത്ഥ അർത്ഥം പോലും ഇതാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ സുവിശേഷത്തിന്റെ പ്രാരംഭ പ്രമാണവും പ്രയാണവുമായി സഹനദാസിന്റെ നിയോഗത്തെ തന്റേതായി നാഥൻ അവതരിപ്പിക്കുന്നത് പോലും. നസ്രത്തിലെ സിനഗോഗിൽ ലൂക്ക 4:16 മുതൽ 21 വരെ ഈ മനുഷ്യപുത്രന്റെ അന്ത്യവിധിയിൽ ദരിദ്രരും ആർദ്രരും എത്ര ആർദ്രമായി പരിഗണിക്കപ്പെട്ടു എന്നതാണ് അവൻ കണക്കിലെടുക്കുന്നത്. വസ്ത്രം, കാരുണ്യം, ഇടങ്ങൾ എത്ര സുലഭമായി നാം ലഭ്യമാക്കിയെന്ന്. ഇന്ന് 27. ഇതോടൊപ്പം 3:61, 63, 91 എല്ലാം രാജാക്കന്മാരുടെ പ്രാർത്ഥനകളാണ്. അവയ്ക്കൊരു പ്രത്യേക സൗന്ദര്യമുണ്ടത്രേ. കഠിനമായ സൈനിക സാഹചര്യങ്ങളിലും യുദ്ധതലങ്ങളിൽ നിന്നും അവർ ഉയർത്തുന്ന ഈ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ ആർദ്ര സ്നേഹത്തോട് ഇഴ ചേർത്തുകൂടിക്കൊണ്ടാണ്. ദൈവത്തിന്റെ പുത്രനെ പോലെ അവർ പ്രാർത്ഥിക്കുന്നു. തങ്ങളെ വലയ്ക്കുന്ന ഭീഷണമായ സാഹചര്യങ്ങളിൽ പോലും ഇന്ന് ഇവിടെ തന്നെ ദൈവമുഖവും ദൈവസൗന്ദര്യവും കാണാനാകും എന്ന പ്രത്യാശയാണ് ഈ സങ്കീർത്തനം ആഘോഷമാക്കുന്നത്. വിശുദ്ധവാരത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ നാഥൻ അഭിമുഖീകരിക്കാൻ പോകുന്ന ആ സംഘർഷങ്ങളുടെ മൂർച്ചയിൽ ശക്തമായി നിലനിൽക്കാനുള്ള ദൈവത്തോടെ തന്നെയാണ് ഈ സങ്കീർത്തനം രേഖപ്പെടുത്തുന്നതും. ദൈവത്തോടൊപ്പം വസിക്കാൻ, ദൈവമുഖം തേടാൻ ഈ സങ്കീർത്തനം നാം ക്ഷണിക്കുകയാണ്. യഥാർത്ഥ ദൈവഭവനം ക്രിസ്തു തന്നെയാണല്ലോ. യഥാർത്ഥ ദൈവമുഖവും ക്രിസ്തു തന്നെ.
ഇന്ന് യോഹന്നാൻ 12:1-11 വരെ ബഥാനിയയിലെ മറിയം നാഥന്റെ പാദങ്ങൾ സുഗന്ധ തൈലം കൊണ്ട് കഴുകി തലമുടി കൊണ്ട് ഉണക്കുന്ന കാഴ്ചയുണ്ട്. വലിയ വിലയുള്ള നാർദീൻ തൈലമെന്ന് ശ്രീഹായടത്ത് പറയുന്നുണ്ട്. വർണ്ണനാതീതമായ വിലയായിരിക്കാം അതിന്. മാത്രമല്ല അതൊരു യഥാർത്ഥ തൈലം, ജെനുവിൻ ആണെന്നും. പിസ്റ്റിക്കേസ് എന്ന ഈ വാക്ക് വിശ്വാസ ദൃഢതകളെയും വിശ്വാസത്തെയും സൂചിപ്പിക്കുന്ന ഒരു കുറിയായിട്ട് കൂടി നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ വിശ്വാസത്തിന്റെ കലർപ്പില്ലായ്മകളും നറുകന്ധങ്ങളും ഇതുപോലെ ദൈവപാദങ്ങളെ തഴുകി പരക്കുന്നുണ്ടോ നിറയുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ. ദൈവദാസന്മാരുടെ ജീവിത പരിമളം അങ്ങനെയാണ്. ആ ഗന്ധം ആ മുറിയാകെ നിറഞ്ഞുവെന്നും ശ്രീഹ രേഖപ്പെടുത്തുന്നുണ്ട്. അളവില്ലാത്ത സ്നേഹത്തിന്റെ പ്രകടനം മാത്രമല്ല, പ്രസാരണം കൂടിയായത് മാറുന്നു. നാഥന്റെ പാദങ്ങൾ കഴുകുക എന്ന ഈ പ്രവൃത്തി മറിയം ചെയ്യുമ്പോൾ അത് ഒരു പാഠം തന്നെയാണ്. ഒരു പക്ഷേ അവൾ അതറിയുന്നില്ലെങ്കിലും നാഥനെ കാലുവാരി നിലത്തടിക്കാൻ കാത്തു നിൽക്കുന്ന സൻഹദ്രീൻ സംഘം ഒരു വശത്ത്, ഇത്രയും നാളായിട്ടും ശിഷ്യത്വത്തിന്റെ യഥാർത്ഥ അർത്ഥം പരിപൂർണമായി ഗ്രഹിക്കാത്ത അവന്റെ ശിഷ്യഗണം മറുവശത്ത്, നാഥന് അവരുടെ പാദങ്ങൾ കഴുകേണ്ടി വരുന്നുമുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും പണക്കുതിയനെന്ന് ഇവിടെ എടുത്തു പറയപ്പെടുന്ന ഒറ്റുകാരനായ യൂദാസിന് ഈ സംഭവം അത്ര ദഹിച്ചിട്ടില്ല. ഒരു സാധാരണക്കാരൻ എത്ര നാൾ അധ്വാനിച്ചാലാണ് ഇത്ര വിലയേറിയ ഒരു തൈലം കരസ്ഥമാക്കാനാകുന്നത് എന്നവൻ പരിതപിക്കുന്നുണ്ട്. ആ ചോദ്യമനെ ഉയർത്തുന്നുമുണ്ട്, എന്തിന് ഇത് പാഴാക്കി കളയുന്നുവെന്ന്. വളരെ സർവ്വസാധാരണമായി എവിടെയും എക്കാലത്തും കാണാനാകുന്ന ഒരു ഇരട്ടത്താപ്പാണിത്. ഒരു സമൂഹത്തിൽ ചെന്നാൽ ഇങ്ങനെ ഒരു 1000 പേരെയെങ്കിലും നമുക്ക് കുറഞ്ഞത് കാണാൻ സാധിക്കും. അതിൽ പലരും ആ സമൂഹത്തിന്റെ സ്വയം പ്രഖ്യാപിത നായകരുമായിരിക്കും. കപടഭക്തിയും കപടനീതിയും, നാഥൻ നൽകുന്ന ഉത്തരം ദൈവഭക്തിയും സാമൂഹിക നീതിയും തമ്മിലുള്ള അനിശ്ചേദ്യമായ ബന്ധത്തെ സ്ഥാപിച്ചുറപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അവളെ അലോസരപ്പെടുത്തേണ്ട, അവളെ വെറുതെ വിട്ടേക്കൂ, അവൾ എന്റെ മൃതദേഹത്തെ നേരത്തെ തൈലം പൂശിയതാണ് എന്ന് കരുതിയാൽ മതിയെന്ന് നാഥൻ പറയുന്നുണ്ട്. മാത്രമല്ല, ദരിദ്രരെ കുറിച്ചാണ് നിങ്ങളുടെ ആശങ്കയെങ്കിൽ ദരിദ്രർ എന്നും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ എന്ന് നാഥൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് നാഥൻ ഇവിടെ ചേർത്ത് വയ്ക്കുന്നത്. ദരിദ്രനെ സേവിക്കുക എന്നത് ഒരു നിതാന്ത നിയോഗമാണ്, എ കോൺസ്റ്റന്റ് പ്രയോറിറ്റി. ദൈവത്തെ ഈ അളവിൽ സേവിക്കുക എന്നത് ഒരുപക്ഷെ മറിയത്തെ പോലെ ഏതാനും പേർക്ക് മാത്രം ലഭിക്കുന്ന ഒരു അസുലഭ നിയോഗവുമായിരിക്കും, എ യുണീക് പ്രയോറിറ്റി. രണ്ടും കൃത്യമായി അതിന്റെ വഴികളിൽ നിറവേറണം. ആരാധനയും നീതിയും രണ്ടു വഴിക്ക് പോകേണ്ട കാര്യങ്ങളല്ല. ഞാൻ എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കില്ലല്ലോ, നാഥൻ പറഞ്ഞു വയ്ക്കുകയാണ്. എന്നാൽ ദരിദ്രർ എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. നിയമാവർത്തനം 15-ാം അധ്യായം ദരിദ്രരെ സംബന്ധിച്ചും അവരുടെ മോചനങ്ങളെ സംബന്ധിച്ചും ഷമീത നൽകപ്പെട്ടിരിക്കുന്ന നിയമങ്ങളാണ്. നാം സഹനദാസനിൽ കണ്ടതുപോലെ ദരിദ്രന്റെ പക്ഷം പിടിക്കുന്ന, ദരിദ്രനെയും അടിമയെയും മോചിപ്പിക്കുന്ന ദൈവക്കാതൽ തന്നെയാണത്. എല്ലാവരും ഒരിക്കൽ അടിമകളായിരുന്നു. അതിനാൽ ഞെരുക്കപ്പെടുന്നവരെ മോചിപ്പിക്കുക എന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ചുരുക്കി പറഞ്ഞാൽ, ഓരോ യഹൂദനും ദൈവിക നിയമം തോറ ഹൃദയപൂർവ്വം പാലിച്ചാൽ അവർ ദൈവിക നീതി മിഷ്പാത്തിന്റെ ജീവൽ രൂപകങ്ങളാകും. നാം ആദ്യമേ കണ്ട സത്യം പോലെ. നിയമാവർത്തനം 15:4. അങ്ങനെയൊരു സമൂഹത്തിൽ ദരിദ്രർ ഒരിക്കലും ഉണ്ടാകില്ല. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദരിദ്രർ ഉണ്ടല്ലോ എന്ന് നാഥൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ നിയമലംഘകരും നീതി നിഷേധകരുമാണ് എന്ന് തന്നെയാണ്. നിയമാവർത്തനം 15:11. യഥാർത്ഥ ദൈവസ്നേഹം യഥാർത്ഥ സഹജ സ്നേഹത്തിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ഇന്ന് മറിയം ചെയ്യുന്ന ഈ കാര്യം സുവിശേഷം എവിടെയെല്ലാം പ്രസംഗിക്കപ്പെടുന്നു അവിടെ ഒരു സ്മരണയായി ഉയർത്തപ്പെടുമെന്നും പറയുന്നുണ്ട്. ആ സംഭവത്തിന്റെ വിവരണമല്ല പ്രധാനം. സുവിശേഷത്തിൽ അന്തർലീനമായ ഒരു മായാത്ത കുറി തന്നെയായിട്ടാണ് ഇത് മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥ ദൈവാരാധനയും ദരിദ്രനോടുള്ള തുറവിയും എങ്ങനെ സുവിശേഷത്തിൽ സമന്വയിക്കപ്പെടുന്നു എന്നത്. ഇതുതന്നെയായിരുന്നു സഹനദാസിന്റെ നിയോഗം. സഹനദാസരായ കർത്തൃദാസരായ നമ്മുടെ എല്ലാ നിയോഗവും അതുതന്നെ. വിഖ്യാത ദൈവശാസ്ത്രജ്ഞയായ എലിസബത്ത് ഷ്യൂസ്ല ഫ്യോറൻസ ഇൻ മെമ്മറി ഓഫ് ഹർ അവരുടെ സ്മരണയ്ക്ക് എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിൽ അവർ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, ദരിദ്രനെ സഹായിക്കാനാണെങ്കിൽ ഇതാണ് ഏറ്റവും പറ്റിയ സമയം. ഇന്ന് ആ സ്ത്രീ നാഥന്റെ പാദം കഴുകുമ്പോൾ അവൾ ദൈവരാജ്യം ബസേലിയയുടെ വിളംബരമായ ക്രിസ്തുവിനെ തന്നെയാണ് മിഴിവേറ്റുന്നത്. ആ ദൈവരാജ്യ സമൂഹത്തിൽ ക്രിസ്തു അവതരിപ്പിച്ച ആ ദൈവപിതാവിന്റെ ഭാവം മുഴങ്ങി നിൽക്കുകയാണ്. ആ ദൈവമാകട്ടെ ദരിദ്രന്റെ പക്ഷം പിടിക്കുന്നുവെന്ന ഉണർവാണ് അവിടെ. അതുകൊണ്ട് തന്നെ ആസന്നമായ ദൈവരാജ്യം വിശന്നിരിക്കുന്നവന്റെയും ദരിദ്രന്റെയും അവകാശമാണെന്ന് നാം മറക്കരുത്.